ആചരിക്കുകയാണ്. പ്രത്യേകിച്ച് ഉദയനക്കുറുപ്പിൻ്റെ ഓർമ്മ പുതുക്കൽ തന്നെ. കടത്തനാടിൻ്റെ വീരപുത്രനായ ഉദയനക്കുറുപ്പ് ജീവിച്ചിരുന്ന കാലഘട്ടം ഏകദേശം 450 വർഷം മുമ്പാണെന്നാണ് അറിയാൻ കഴിഞ്ഞത്. ലിഖിതപ്പെട്ട ഗ്രന്ഥങ്ങളൊന്നും തന്നെ ഇല്ല. വടക്കൻ പാട്ടുകളിലൂടെ വാമൊഴിയായിട്ടാണ് നമ്മൾ അദ്ദേഹത്തിൻ്റെ ചരിത്രങ്ങൾ മനസ്സിലാക്കുന്നത്. ലോകനാർഗാവിലമ്മ അദ്ദേഹത്തിൻ്റെ കാണപ്പെട്ട ദൈവമായിരുന്നു. അവിടെ വെച്ചാണ് അയാൾ ഏതൊരു അംഗത്തിന് പുറപ്പെടുമ്പോഴും കാവിൽ വെച്ച് പൂജ നടത്തി ദീപം കൊടുത്തതിന് ശേഷമാണ് പുറപ്പെടുന്നത്. 32-ാമത്തെ വയസ്സിലാണ് അദ്ദേഹത്തിൻ്റെ 64-ാമത്തെ അംഗക്കുറിക്കൽ നടക്കുന്നത്. അന്ന് അദ്ദേഹത്തിന് ഒരു തോന്നലുണ്ടായി, ഇതിന് പോകരുതെന്ന്. കാവിലമ്മ വെളിപ്പെടുത്തി കൊടുത്തു എന്നാണ് പറയുന്നത്, കുണ്ടത്തിന് പോകാൻ പാടില്ല, സമയം നല്ലതല്ല. പക്ഷേ ഇയാൾ വാശി പിടിച്ചു, നമുക്ക് പോകണം, പോയേ മതിയാവും എന്നുള്ള കാരണത്താൽ വീണ്ടും ദേവിയുടെ എളപ്പാടുണ്ടായെന്ന് പറയുന്നു. ഞാൻ ഒരു പക്ഷിയുടെ രൂപത്തിൽ അവിടെ വരും, ഈ അംഗത്തട്ടിൽ വരും, എന്നെ കണ്ടാൽ മാത്രമേ അംഗത്തിന് ഇറങ്ങാവൂ എന്ന് ഒരു വാക്ക് കൊടുക്കുകയുണ്ടായി. അങ്ങനെ അതനുസരിച്ച് അയാൾ അംഗത്തട്ടിൽ ഇറങ്ങുകയും എതിരാളിയെ വെട്ടി വീഴ്ത്തുകയും ചെയ്ത് തിരിച്ച് വരുമ്പോൾ, വരുന്ന വഴിക്ക് അദ്ദേഹത്തിൻ്റെ ഒരു മടിയായത് ഒരു കഠാര അവിടെ വെച്ച് മറന്നുപോയി എന്ന് പറയുന്നു. അത് എടുക്കാൻ വേണ്ടി വീണ്ടും തിരിച്ചു. അപ്പോൾ എതിരാളികളുടെ കൂട്ടത്തിൽ ഉളിയമ്മേത് മായൻകുട്ടി എന്ന് പറയുന്ന ആൾ ഉളിയമ്മേത് അദ്ദേഹത്തെ കൊന്നു എന്നാണ് പറയുന്നത്. Thank you.
കടത്തനാടിൻ്റെ വീരഗാഥകൾ, അതിന് തുടക്കമിട്ട ഒരു മഹനീയ സാന്നിധ്യമാണ് തത്തോളി മാണിക്കോത്ത്. വീരയോദ്ധാവായിരുന്ന ഒതേനക്കുറുപ്പിൻ്റെ ചരിത്രം ഇവിടെ അരവിറക്കുന്നു. വടക്കൻ പാട്ടുകളിലൂടെയും ചലച്ചിത്രാവിഷ്കാരങ്ങളിലൂടെയും കേരള മനസ്സിനെ അങ്ങേയറ്റം കീഴടക്കിയ ഒരു ചരിത്ര വസ്തുതയാണ് ഇവിടെ ഉള്ളത്. അതായത് ഒരു ഗതകാല സംസ്കൃതിയുടെ തിരുശേഷിപ്പുകളാണ് ഇവിടെ നമുക്ക് കണ്ടെത്തുവാൻ സാധിക്കുന്നത്. വീരപുരുഷന്മാരെ ദേവതാത്വം പരികൽപ്പിച്ച് ആരാധിക്കുന്ന സമ്പ്രദായം പലയിടങ്ങളിലുമുണ്ട്. കണ്ണൂരിലാണ് വളരെയേറെ കൂടുതലായിട്ടുള്ളത്. ഇവിടെ കോഴിക്കോട് ജില്ലയിൽ വടകരയ്ക്ക് സമീപമുള്ള വളരെ പൗരാണികമായിരിക്കുന്ന തത്തോളി മാണിക്കോത്ത് തറവാട്, അതിന്ന് ദേവാലയമായി മാറിയിരിക്കുകയാണ്. ഒതേനക്കുറുപ്പിൻ്റെയും ഹോമക്കുറുപ്പിൻ്റെയും കേളുക്കുറുപ്പിൻ്റെയും ഒക്കെ തന്നെ പ്രതിഷ്ഠകളും അതോടനുബന്ധിച്ച് മുളിയൻ കുട്ടിച്ചാത്തൻ പ്രതിഷ്ഠകളും സമീപത്ത് തന്നെ കളരിയും, ആ കളരിയിൽ ശാക്തേയ വിധാനമനുസരിച്ചുള്ള പൂജാവിധാനങ്ങളും നടന്നു വരുന്നു. ശ്രീകോവിലോളം പ്രാധാന്യം കൽപ്പിക്കപ്പെടുന്നതും താന്ത്രിക പൂജാവിധികൾ നടത്തപ്പെടുന്നതുമായിട്ടുള്ള ഒരു സ്ഥലമാണ് തച്ചോളി മാണിക്കോത്ത് പൈതൃക കളരി. ജാതി മത ഭേദമന്യേ കളരി പഠിക്കാനും അനാഥ വിഷയത്തിൽ താല്പര്യമുള്ള ഏതൊരാൾക്കും കളരിയിൽ പ്രവേശിക്കാനും കളരിയിലെ ദേവതകളെ തൊഴാനും അതുപോലെ തന്നെ കളരി അഭ്യസിക്കാനുമുള്ള ഒരു സാഹചര്യം ഉണ്ടാക്കുക എന്നതായിരുന്നു ഈ കളരിയോട് ഞങ്ങൾ ഉദ്ദേശിച്ചത്. 450 വർഷം പഴക്കമുള്ള കളരിയാണ് കഴിഞ്ഞ വർഷം തച്ചോളി മാണിക്കോത്ത് ക്ഷേത്ര സന്നിധിയിൽ പുനഃസ്ഥാപിച്ചത്.
തറക്കളരി എന്ന രീതിയിൽ പൈതൃകമായിട്ടാണ് ഈ കളരി ഇവിടെ സ്ഥാപിച്ചത്. ധാരാളം വിദേശികൾ ഈ കളരിയും ഈ ക്ഷേത്രവും സന്ദർശിക്കാറുണ്ട്. അതേപോലെ ലോക കളരിയുടെ പൈതൃകമായി ഈ സ്ഥലത്തെ നമ്മുടെ ലോകം അംഗീകരിച്ച് വരികയാണ്. അതിനു വേണ്ടിയിട്ടുള്ള ശ്രമമാണ് ഈ കമ്മിറ്റി ഇതുമായി ബന്ധപ്പെട്ട് നടത്തിവരുന്നത്. അതേപോലെ കളരി അക്കാദമിക്ക് വേണ്ടി വടകരയിൽ തന്നെ ഒരു സ്ഥലം അനുവദിച്ചു എന്നത് നമ്മുടെ ഈ കളരിയുടെ പൈതൃകം, കടത്തനാടൻ കളരിയുടെ പൈതൃകം സംരക്ഷിക്കുന്നതിന് വേണ്ടിയുള്ള ഒരു കാൽവെപ്പായി നമുക്ക് പറയാം. കളരിയെ സംബന്ധിച്ച് പറയുകയാണെന്ന് വെച്ചാൽ, കടത്തനാടൻ എന്ന് പറയുന്നത് കളരിയുടെ നാടായിരുന്നു കടത്തനാടൻ. കാരണം പിന്നെ എല്ലാ കളരി മുറകളും പഠിച്ചുകൊണ്ടാണ് തച്ചോടി ഉദയനക്കുറിപ്പിൻ്റെ ഒക്കെ ആ പഴയ ചരിത്രങ്ങൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. പക്ഷേ ആ പഴയ ആ കാലഘട്ടത്തിൽ നിന്ന് കളരിയിലേക്ക് എല്ലാവരും വരാത്തൊരവസ്ഥയുണ്ട്. എല്ലാവരും മീൻസ് നല്ല രീതിയിൽ അതിൽ താല്പര്യമുള്ളവർ മാത്രമേ ഇന്ന് കളരിയിൽ വരുന്നുള്ളൂ. അതേസമയത്ത് പിന്നെ നമുക്ക് ഈ കളരി എന്നുള്ളത് ഒരു ആയോധന കല എന്ന രീതിയിലും അത് വളരെ നല്ലത് വെച്ചാൽ ശരീരത്തിനും ഇതിനൊക്കെ അത്രയും നല്ല രീതിയിലുള്ള ഒരു ഒരു യുദ്ധമുറ എന്നതിനപ്പുറത്തേക്ക് നമ്മുടെ ശരീരത്തിന് ഒരുപാട് ഗുണം ചെയ്യുന്ന, അസുഖങ്ങൾക്കൊക്കെ ഒരുപാട് മാറ്റങ്ങൾ വരുത്തുന്ന, അത്രയും ഫ്ലെക്സിബിളായിട്ട് ശരീരത്തെ മാറ്റിയെടുക്കുന്ന ഒരു ആയോധന കല. സമ്പ്രദായങ്ങളിൽ നിലവിലുണ്ടെങ്കിലും ഏറെ പ്രസിദ്ധമായ ഒരു സമ്പ്രദായമാണ് കടത്തനാട് സമ്പ്രദായം. ഈ കടത്തനാട് സമ്പ്രദായത്തിനെ സംബന്ധിച്ചിടത്തോളം പറയുകയാണെങ്കിൽ കടത്തനാട്ടുകാരെ സംബന്ധിച്ചിടത്തോളം ഒരു പൂർവ്വകാല വിശ്വാസമുണ്ട്, മുഴുവനും പേരും കളരി അഭ്യാസികളാണെന്നുള്ളത്. ആ പൂർവ്വകാല വിശ്വാസം വീണ്ടെടുക്കേണ്ട ഒരു കാലഘട്ടത്തിലാണ് ഇന്ന് കുട്ടികൾ വളർന്നുകൊണ്ടിരിക്കുന്നത്. കാരണം കളരിപ്പയറ്റ് ശരിക്ക് നമ്മുടെ ഒരു സ്വയംരക്ഷക്ക് മാത്രമല്ല കുട്ടികൾക്ക് ഒരു ഗുണം കിട്ടുന്നത്. കാരണം ആരോഗ്യ സംരക്ഷണം കളരിയിൽ കൂടി കിട്ടും, സൗന്ദര്യ സംരക്ഷണം കളരിയിൽ കൂടി കിട്ടും, മാനസിക സംരക്ഷണം കളരിയിൽ കൂടി കിട്ടും. ഇതൊക്കെ ലഭിക്കുന്ന ഒരു ആയോധന കലയാണ് കളരിപ്പയറ്റ്.
മറ്റ് വീരയോദ്ധാക്കളെ ഉപരിയായിട്ട് തച്ചോളി യോദ്ധേനെ എന്ന് പറയുന്നത് കടത്തനാടൻ കളരി മാത്രമല്ല തുളുനാട്ടിൽ പോയിട്ട് കളരി അഭ്യസിച്ച തുളുനാടൻ കളരി വരെ അറിയുന്ന ഒരാളാണ് തച്ചോളി ഒതേൻ. അതാണ് ഒതേനൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത. തച്ചോളി വടക്കൻ പാട്ടുകളിൽ ഒതേനെ കഴിച്ചിട്ട് മാത്രമേ മറ്റ് യോദ്ധാക്കളുള്ളൂ എന്നുള്ളതാണ് തച്ചോളി ഒതേനൻ്റെ പ്രത്യേകത. ഈ ക്ഷേത്രത്തിലേക്ക് വിദേശികൾ ഉൾപ്പെടെ കേരളത്തിനകത്തും പുറത്തും ഭാരതത്തിന് പുറത്തും നിന്നുള്ള ആളുകൾ വരെ വരുന്നൊരു സ്ഥലമാണ് ഈ ക്ഷേത്രം. ഇവിടെ സംക്രമ നാളിലാണ് പൂജകൾ നടത്തുന്നത്. ഈ കുംഭമാസം 10-11 തീയതികളിലായിട്ട് തെറ മഹോത്സവമാണ് ഇവിടെ ഏറ്റവും പ്രധാനമായിട്ട് നടക്കുന്നത്. അത് മാത്രവുമല്ല കളരി പൂജ നടക്കുന്ന ഒരു വളരെ പ്രധാനപ്പെട്ട കളരിയാണ് ഈ ക്ഷേത്രത്തിലുള്ളത്, തച്ചോളി ഒതേനൻ പൈതൃക കളരി. ഈ ഉത്സവ ദിവസങ്ങളിൽ വലിയ കളരി പൂജ ഉൾപ്പെടെയുള്ള കളരി പൂജകളും ഇവിടെ നടക്കുന്നു.